മഹാസുദർശനം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് സിദ്ധികൾ, അതായത് എങ്ങനെയാണ് സിദ്ധികൾ വരുന്നത്, അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല പുരാണ കഥകളിലും കേട്ടിട്ടുണ്ട്, മുനിമാരും ഋഷിമാരും അതേപോലെ അസുരന്മാരും ശക്തികൾക്കുമായിട്ടും അവരെ ആഗ്രഹപൂർണങ്ങൾക്കായിട്ടും അതിമാനുഷ ശക്തികൾ നേടുവാനായിട്ടൊക്കെ തപസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അവർ ഒറ്റക്കാലിന്മേൽ നിന്നിട്ടും കണ്ണ് അടച്ചു നിന്നിട്ടും കണ്ണ് തുറന്ന് മാത്രം പിടിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ പലതരത്തിലുള്ള തപസ്സുകൾ ചെയ്യും. അതും ഘോരമായിട്ടുള്ള അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ചിട്ടകളോടുകൂടി. നമുക്ക് ധ്രുവൻ തപസ് ചെയ്തത് നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. ജലം മാത്രം കഴിച്ചുകൊണ്ടും ഭക്ഷണം കഴിക്കാതെയും അങ്ങനെ കാഠിന്യം കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് തപസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ തപസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒരു ഊർജ്ജമുണ്ടാവും. അത് പലതരത്തിലായിരിക്കും തപസ്, ഒന്നുകിൽ ധ്യാനമായിരിക്കാം അല്ലെങ്കിൽ മന്ത്രജപമായിരിക്കാം. അപ്പോൾ ഈ ധ്യാനിക്കുമ്പോഴും മന്ത്രജപിക്കുമ്പോഴും മന്ത്രം ജപിക്കുമ്പോഴും അതും പ്രത്യേകിച്ച് ഇങ്ങനെ കഠിനമായിട്ടുള്ള ചിട്ടകളോടുകൂടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജം നമ്മളിൽ ഉണ്ടാവും. അതിനെയാണ് പ്രാണ ഊർജം എന്ന് പറയുന്നത്, പ്രാണോർജം അല്ലെങ്കിൽ തപശക്തി. അപ്പോൾ ഈ തപശക്തി നമ്മൾ എത്രത്തോളം കഠിനമായിട്ട് തപസ് ചെയ്യുന്നുവോ, എത്രത്തോളം കഠിനമായ തപസ്സിലൂടെ മന്ത്രജപം ജപിക്കുന്നുവോ ധ്യാനിക്കുന്നുവോ, അത്രത്തോളം ഈ ഒരു തപസ്സിൻ്റെ ശക്തി അല്ലെങ്കിൽ തപശക്തി വർദ്ധിച്ച് വർദ്ധിച്ച് വരും നമ്മളിലെ തപശക്തി. അങ്ങനെ ഇത് വർദ്ധിച്ച് വർദ്ധിച്ച് പ്രത്യേക ഘട്ടങ്ങളിലെത്തുമ്പോൾ, പല പല ഘട്ടങ്ങളുണ്ട്, അതങ്ങനെ അതിൻ്റെ ഊർജ്ജം അങ്ങനെ കൂടിക്കൂടി വരും തോറും പ്രത്യേക ഘട്ടങ്ങളിലെത്തുമ്പോൾ അത് സിദ്ധികളായിട്ട് പ്രകടമാവാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ പ്രകടമാവുന്നത് തപശക്തി തന്നെയാണ്. അപ്പോൾ ആ തപശക്തിയുടെ അത് പ്രത്യേക ലെവലുകളിലെത്തുമ്പോൾ പ്രകടമാവുന്നതാണ് സിദ്ധികൾ. ആ സിദ്ധികൾ പലതരത്തിലുണ്ട്, അത് ചെറുതും വലുതും ആയ പലതരത്തിലുള്ള സിദ്ധികളുണ്ട്. അത് പലർക്കും പല തരത്തിൽ വരാം, ചിലവർക്ക് നേരത്തെ വരാം, ചിലവർക്ക് വൈകി വരാം, അതൊക്കെ ആളുകളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ബേസിക്കലി സിദ്ധി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മന്ത്രജപത്തിലൂടെ ലഭിക്കുന്ന സിദ്ധിയാണ് മന്ത്രസിദ്ധി. അപ്പോൾ മന്ത്രസിദ്ധി നേടുന്നത് പലർക്കും അത് നേടാൻ താല്പര്യമുണ്ട്, അത് കേട്ടിട്ടുണ്ട്, മന്ത്രസിദ്ധി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് അത് നേടുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു അറിവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി നേടുന്നത് മന്ത്രപ്രയോഗങ്ങൾ നടത്താനാണ്. മന്ത്രപ്രയോഗങ്ങൾ അതായത് മരണം, സ്തംഭനം അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന പല പല പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മന്ത്രപ്രയോഗങ്ങൾ നടത്താൻ, അത് നല്ലതാവാം ചീത്തയാവാം, അങ്ങനെ പ്രയോഗങ്ങൾ നടത്താനാണ്. അപ്പോൾ വെറുതെ ഒരു മന്ത്രം പ്രയോഗിക്കുമ്പോൾ, വെറുതെ ഒരു മന്ത്രം പ്രയോഗിക്കുന്നതും മന്ത്രസിദ്ധി നേടിയതിന് ശേഷം പ്രയോഗിക്കുന്നതും വ്യത്യാസമുണ്ട്. കാരണം മന്ത്രസിദ്ധി നേടിക്കഴിയുമ്പോൾ ആ ദേവത നമ്മൾക്ക് അനുകൂലമായി തീരുകയാണ്. ദേവതയുടെ പ്രീതി നമ്മളിൽ പിടിച്ചു പറ്റിയതിന് ശേഷമാണ് ആ ദേവതയുടെ ശക്തി നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി മന്ത്രം പ്രയോഗിക്കുമ്പോൾ ഈ തപശക്തി തന്നെയാണ് മന്ത്രശക്തിയായിട്ട് പ്രവർത്തിക്കുന്നതും. അത് നമ്മുടെ ആഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തെ പൂർത്തീകരിക്കുന്നത് ആ മന്ത്രശക്തി അല്ലെങ്കിൽ തപശക്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു തപശക്തി നല്ല കാഠിന്യം ഉണ്ടാവണമെങ്കിൽ മന്ത്ര സാധന ചെയ്ത് മന്ത്രസിദ്ധി നേടി ശക്തി വരണം. മന്ത്രസിദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു തപശക്തിയുടെ വർധനവാണ്. അപ്പോൾ മന്ത്രസിദ്ധി ചെയ്ത് അല്ല മന്ത്രസിദ്ധി നേടിയ ഒരാളുടെ ശരീരത്തിൽ അതികഠിനമായ തപശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തി മന്ത്രപ്രയോഗം നടത്തുമ്പോൾ ആ പ്രയോഗിക്കപ്പെടുന്ന ആ ഒരു തപശക്തി എന്ന് പറയുന്നത് അത് കഠിനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഏൽക്കേണ്ട സ്ഥലത്ത് തന്നെ ഏൽക്കും, അല്ലെങ്കിൽ ആ ഒരു കാര്യം പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കാൻ സാധിക്കും. അതിനാണ് ശരിക്കും പറഞ്ഞാൽ മന്ത്രസിദ്ധി നേടുന്നത്. അതേപോലെ തന്നെ മന്ത്രസിദ്ധി നേടുമ്പോൾ പല പല മറ്റു പല ഗുണങ്ങളും ശക്തികളും സിദ്ധികളൊക്കെ നേടാൻ സാധിക്കും. പ്രധാനമായിട്ടും ഈ ഒരു പ്രയോഗങ്ങൾക്കായിട്ടാണ് മന്ത്രസിദ്ധി നേടുന്നത്. അപ്പോൾ മന്ത്രസിദ്ധി എന്ന് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ സിദ്ധികൾ എന്ന് പറയുന്ന ആ ഒരു തത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വസ്തുത എന്ന് പറയാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഈ സിദ്ധികളൊക്കെയുണ്ട്. പക്ഷേ ആ ഒരു സിദ്ധികൾ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ തപശക്തി വേണം, അല്ലെങ്കിൽ തപശക്തി ഉയർന്ന നിലകളിലേക്ക് എത്തണം. അത് തപശക്തി ഉയർന്ന നിലകളിലേക്ക് എത്താൻ നമ്മൾ തപസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനാ പദ്ധതികൾ രൂപീകരിച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് ചെയ്തു പോകണം. അല്ലെങ്കിൽ മന്ത്രജപമായാലും അല്ലെങ്കിൽ ധ്യാനമായാലും അത് കൃത്യമായിട്ട് ചെയ്തു പോവുക.
അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മളിലെ തപശക്തി വർദ്ധിച്ച് വർദ്ധിച്ച് പ്രത്യേക ലെവലുകളിലെത്തുമ്പോൾ ഒരു ഘട്ടങ്ങളിലെത്തുമ്പോൾ നമ്മളിലെ ഈ സിദ്ധികൾ ഉണർന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും, ഉണർന്ന് പ്രകടമാവാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും നേടാൻ സാധിക്കും, എല്ലാവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് ഉണർന്ന് പ്രവർത്തിക്കാതെ ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സിദ്ധികൾ അനേകമുണ്ട്, എണ്ണാവുന്ന പറയുന്നതിലും അതൊക്കെ വളരെയധികമുണ്ട്, അത് പറഞ്ഞ് തീരില്ല, അത് വളരെ നേരമെടുക്കും. നമുക്ക് എത്രത്തോളം തപസ് ചെയ്യുന്നു അത്രത്തോളം സിദ്ധികൾ വർദ്ധിച്ചു വരും. അപ്പോൾ തപസ് കഠിനമായിരിക്കണം, അതേപോലെ തന്നെ ഈ ഒരു തപശക്തി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, അത് മറ്റൊരു കാര്യം. അങ്ങനെ സാധനയൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ ഊർജം പോവും, അതായത് നമ്മൾ ക്രോധമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു ഊർജം കുറച്ച് പോവും, നമ്മൾ ദേഷ്യപ്പെട്ട് വളരെ ക്രോധമായിട്ട് അല്ലെങ്കിൽ അട്ടഹസിച്ച് സംസാരിക്കുമ്പോൾ ഊർജ്ജം പോവും, ചൂണ്ടി സംസാരിക്കുമ്പോൾ ആ ഒരു ചൂണ്ടുവിരലിലൂടെ നമ്മുടെ ഓരോ വിരലുകളിലൂടെയും ഊർജം പുറത്തേക്ക് വിടാനുള്ള കഴിവുണ്ട്. അതായത് ചൂണ്ടുവിരല്, നടുവിരല്, മോതിരവിരല്, പിന്നെ ആ ഒരു ചെറുവിരൽ, ഈ വിരലുകളിലെ നമുക്ക് ഊർജം പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ്, അതായത് ചൂണ്ടുവിരലിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഊർജം പുറത്തേക്ക് പോകുന്നത്, നടുവിരലിലൂടെ ആ ഒരു അതിനേക്കാൾ കുറച്ച് ഊർജം, മോതിരവിരലിൽ നടുവിരലിനേക്കാൾ കുറച്ച് ഊർജം പുറത്തേക്ക് പോകും, ചെറുവിരലിലൂടെ മോതിരവിരലിനേക്കാൾ കുറഞ്ഞ ഊർജം ആണ് പുറത്തേക്ക് പോവുക. അവനെ ഓരോ വിരലിലൂടെയും ഊർജം പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് ഈ സന്യാസിമാരൊക്കെ തപസ് ചെയ്യുമ്പോഴൊക്കെ ഒന്നിലെ ചിന്മുദ്ര പിടിക്കും, അപ്പോൾ ആ ഒരു ഊർജം കയ്യിലൂടെ ഒഴുകി ആ ചൂണ്ടുവിരൽ ഇങ്ങനെ തള്ളവിരലിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഊർജം ഡയറക്റ്റ് ആ തള്ളവിരലിലൂടെ റിട്ടേൺ ആയിട്ട് നമ്മുടെ ശരീരത്തേക്ക് വരും, അതിനാണ് ആ ഒരു മുദ്ര പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഊർജം ആ വിരൽ തുമ്പലിലൂടെ നഷ്ടപ്പെടുകയില്ല, ആ ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിക്കുമ്പോൾ. അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ മടിയിൽ രണ്ട് കൈയും ചേർത്ത് വയ്ക്കും, അതിൻ്റെ തത്വം ഇത് തന്നെ, അല്ലെങ്കിൽ കൈ കൂപ്പുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ ഊർജമൊക്കെ നമ്മുടെ ശരീരത്തേക്ക്, അത് പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിർത്താൻ അത് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇതേപോലെ കണ്ണിലൂടെ നഷ്ടപ്പെടും, അതായത് ഈ ഊർജം മറ്റൊരു ജപിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ണ് തുറന്ന് ജപിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കണ്ണ് തുറന്ന് ജപിക്കുമ്പോൾ ഈ ഈ രണ്ട് നമ്മുടെ ഭ്രൂമധ്യം എന്ന് പറയുന്ന ബ്രഹ്മരന്ധ്രം, രണ്ട് പിരികങ്ങളുടെയും ഇടയിൽ നേരെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ആ ഒരു ഊർജ കേന്ദ്രം, അല്ലെങ്കിൽ ആ ഒരു തപശക്തിയുടെ കേന്ദ്രം, അല്ലെങ്കിൽ പ്രാണോർജത്തിൻ്റെ കേന്ദ്ര സ്ഥലം അതാണ് ബ്രഹ്മരന്ധ്രം. അവിടെ അതായത് ഭ്രൂമധ്യങ്ങളുടെ നടുവിൽ, അതായത് രണ്ട് പിരികങ്ങളുടെയും നടുവിലുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഉള്ളിലായിട്ട്, ആ ഒരു തലയുടെ ഉള്ളിലായിട്ടാണ് ഊർജം. അപ്പോൾ അതും കണ്ണുമായിട്ടൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇതായൊക്കെ ഉണ്ട് തന്നെ. കണ്ണ് തുറന്ന് പിടിക്കുമ്പോൾ ആ ഒരു ഊർജം ഉണ്ടാവുന്നല്ലോ, പ്രസരിപ്പ് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ അത് കണ്ണിലൂടെ പുറത്തേക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് പോകാതെ അത് ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്യപ്പെടാനാണ് തപസ് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ മന്ത്രജപം ചെയ്യുമ്പോഴൊക്കെ കണ്ണടച്ചിരുന്നിട്ട് ജപിക്കുന്നത്, കണ്ണടച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ണടച്ചിരുന്നത്. അതേപോലെ തന്നെ ഭൂമി സ്പർശം ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഈ നിലത്തൊക്കെ ഇന്ന് നമ്മളിത് തപസ് ചെയ്യുന്ന ഋഷിമാരുടെ പണ്ടത്തെ ചിത്രങ്ങൾ, അതായത് ഇപ്പോൾ ശിവൻ്റെ തന്നെ പല ചിത്രങ്ങളും ധ്യാന രൂപത്തിലിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം, കണ്ണടച്ച് ചിന്മുദ്ര പിടിച്ച് അല്ലെങ്കിൽ മടിയിൽ രണ്ട് കൈയും ചേർത്ത് വെച്ച് നിലത്ത് സ്പർശമില്ലാത്ത നല്ല കട്ടിയുള്ള പ്രത്യേകിച്ച് മൃഗത്തിൻ്റെ തോലിലായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അത് അതിൻ്റെ തത്വം ഇത് തന്നെയാണ്, ഭൂമിയിലേക്ക് ഊർജം പോവും നമ്മുടെ തപശക്തി നമ്മൾ ജപിക്കുമ്പോൾ, അത് ഭൂമിയുമായി സ്പർശമുണ്ടായാൽ. അപ്പോൾ അങ്ങനെ സ്പർശം ഉണ്ടാകാതിരിക്കാൻ നല്ല കട്ടിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അത് നമ്മൾ ആ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കുക, മൃഗത്തോലാണ് നമുക്ക് ഇപ്പോൾ അത് കിട്ടാനുള്ള, പണ്ടൊക്കെയാണെങ്കിൽ കിട്ടും, പക്ഷെ ഇപ്പോൾ നമുക്ക് വല കട്ടിയുള്ള വല പായയൊക്കെ ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് പായയല്ല, അതിനേക്കാളും നല്ല കട്ടിയുള്ള ഒരുവിധം, നല്ല ഒരുവിധം കട്ടിയുള്ള ഇരിക്കാൻ പറ്റുന്ന പായകളൊക്കെ വാങ്ങിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്ന് ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഇനി കസേരമേലാണ് ഇരുന്ന് ജപിക്കുന്നതെങ്കിൽ നല്ല മരക്കസേരയാണ് നല്ലത്. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാല് നിലത്ത് മുട്ടിക്കാതെ അവിടെ ഒരു മരപ്പലകയോ അല്ലെങ്കിൽ വല്ല മരക്കഷ്ണമോ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ച് ജപിക്കുക, എന്നിട്ട് ഈ ചിന്മുദ്ര പിടിച്ച് കണ്ണടച്ച് ജപിക്കുക. അപ്പോൾ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പലർക്കും ഗുരു ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊന്നും
വ്യക്തമായിട്ട് പറഞ്ഞാരും കൊടുത്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പല മന്ത്രങ്ങളും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലസിദ്ധി വരാത്തത്. പലരും ഇങ്ങനെ മന്ത്രജപമൊക്കെ ചെയ്യും, പക്ഷെ ഫലം കിട്ടില്ല. അപ്പോൾ അവർ പറയും ഇതെന്താണ്, എനിക്കൊരു ഫലവും കിട്ടിയില്ലല്ലോ, ഇതെന്താണ്, അപ്പോൾ മന്ത്രമൊന്നും ജപിച്ചിട്ട് ഒരു കാര്യമില്ല, അങ്ങനെയൊക്കെ പറയും ചിലവർ. അതുകൊണ്ടാണ് അത് പൂർണ്ണ ഫലം ലഭിക്കാത്തതിൻ്റെ കാര്യം ഇതാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കണം. പിന്നെ പുരുഷന്മാരായി കഴിഞ്ഞാൽ രേതസ് നഷ്ടപ്പെടരുത്. അവരുടെ ഈ സാധന കാലഘട്ടത്തിൽ രേതസ് നഷ്ടപ്പെടരുത്. അത് നഷ്ടപ്പെട്ട അതിലൂടെ ഊർജ്ജം പോവും. അതുകൊണ്ട് തന്നെ ബ്രഹ്മചാരിക്ക് അത് നിഷിദ്ധമാണ്, രേതസ് നഷ്ടപ്പെടാതിരിക്കണം. അപ്പോൾ അതൊക്കെ പലരും ഇക്കാലത്ത് അത് ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു ബ്രഹ്മചാരിക്ക് നിഷിദ്ധമാണ്. ബ്രഹ്മചാരികളാണല്ലോ ഈ സാധനകളൊക്കെ ചെയ്യുന്നത്. അതുപോലെ സാധന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷിദ്ധമാണ്. കാരണം അവരുടെ ശക്തികൾ, തപശക്തി അതിലൂടെ നഷ്ടപ്പെടും. അപ്പം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ആ ഒരു മന്ത്രത്തിൻ്റെ ഒക്കെ ഒരു പൂർണ്ണശക്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ സിദ്ധികൾ നേടണമെങ്കിലായാലും സിദ്ധികൾ ഈ ഊർജ്ജം തന്നെ സ്റ്റോർ ചെയ്ത് മുമ്പോഴാണ് ഈ ഒരു ഊർജ്ജങ്ങൾ വരുന്നത്. ഒരു ബാറ്ററി ചാർജാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോൺ നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ അത് നല്ലവണ്ണം ചാർജാവണം. അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അത് ശാന്തമായിട്ട് ചാർജാണോ ആവാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ചാർജർ ഓഫ് ചെയ്തിട്ടു, അല്ലെങ്കിൽ ഒരു കറണ്ട് പോയി, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ അത് ഉപയോഗം ചെയ്തു, അല്ലെങ്കിൽ ആ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു അത് ചാർജ് ചെയ്യണതിൻ്റെ ഇടയിൽ, അപ്പോൾ ആ അത്രയും അതിൻ്റെ നേരം കൂടുതലെടുക്കും അത് ചാർജാവാൻ. പക്ഷെ അത് അനങ്ങാണ്ടിരുന്ന് ചാർജ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അത് പെട്ടെന്ന് ചാർജാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ മന്ത്രസാധനയും. നമ്മൾ എത്രത്തോളം ജപിക്കുന്നോ അത്രയത്തോളം പെട്ടെന്ന് ഇങ്ങനെ ചാർജാവും. പിന്നെ മറ്റൊരു ഊർജം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അനുഗ്രഹിക്കലും ശപിക്കലും. നമ്മൾ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ തപശക്തിയാണ് ആ ഒരു അനുഗ്രഹിക്കുന്ന വ്യക്തി പോണ്. അത് ആ തലയിൽ തൊട്ടാൽ മാത്രമാട്ടോ അനുഗ്രഹം പോവുക. അതുകൊണ്ട് തന്നെ പല ആചാര്യന്മാരൊക്കെ നമ്മളിപ്പോൾ ചെന്ന് ആചാര്യന്മാരുടെ കാലിൽ തൊട്ട് കഴിയുമ്പോൾ നല്ല മിക്ക ആചാര്യന്മാരും, അറിവുള്ള ആചാര്യന്മാർ അവരുടെ ശക്തി നഷ്ടപ്പെടുത്താതിരിക്കാൻ പരമാവധി അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കൈ, ആ കൈ തലയിൽ നമ്മുടെ വെച്ച് അനുഗ്രഹിക്കില്ല. കാരണം അവരുടെ ഊർജം നഷ്ടപ്പെടും. പക്ഷേ ചിലവർ അനുഗ്രഹിക്കും. ചിലവർ ഒരു പല സാധന ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ശിരസിൽ കൈവയ്ക്കില്ല. അതിൻ്റെ കാരണം ഇതാണ്, അവരുടെ ഊർജം നഷ്ടപ്പെടാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ശപിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വ്യക്തിയെ ശപിക്കുമ്പോൾ നമ്മൾ ജപിച്ചുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജപിച്ചും ധ്യാനിച്ചൊക്കെ ഉണ്ടാവുന്ന തപശക്തി ആണ് മറ്റൊരു വ്യക്തിയിലേക്ക് ഊർജമായിട്ട്, മന്ത്രശക്തിയായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രാണതപശക്തിയായിട്ട് പോയി ആ വ്യക്തിയുടെ മേത്ത് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയും നമ്മുടെ ഊർജം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പണ്ടത്തെ മുനിമാരൊക്കെ ശപിക്കുമ്പോൾ കൃത്യമായിട്ട് അത് ഏൽക്കുന്നത്. കാരണം അവർ അത്രത്തോളം തപസ് ചെയ്ത് അത്രത്തോളം ശക്തിയാണ് അവരുടെ അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏൽക്കും. അപ്പോൾ ഇത് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒരു ഗുരുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന അറിവുകളാണ്. അതുകൊണ്ട് തന്നെ ഗുരുവില്ലാത്ത പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ഇത് ശ്രദ്ധിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ആ ഒരു ഫലം, മന്ത്രജപത്തിൻ്റെ പൂർണ്ണ ഫലവും ലഭിക്കാറില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും, അതിൽ ഒരു സംശയവും വിചാരിക്കേണ്ട. പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ പുരുഷന്മാരുടെ രേതസ് പ്രത്യേകിച്ച് അത് വളരെ പ്രധാനമാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറേ ഊർജം പോവും. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണത്, ആ നഷ്ടപ്പെടുത്തൽ. അത് പാടില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ സിദ്ധികളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.